അമ്മൂസേ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധ ഫുഡിൽ തന്നെ വേണം. ശരിയല്ലേ അനിക്കുട്ടാ? യെസ് യുവർ ഓണർ. നീ പോടാ. ഹോ, ഒരു മജിസ്ട്രേറ്റ് വന്നിരിക്കുന്നു. അച്ഛനാണ് ഇവിടുത്തെ മജിസ്ട്രേറ്റ്, നീ ആയിട്ടില്ല. നീ പഠിച്ച് അച്ഛനെ കാട്ടി ടോപ്പിൽ ജഡ്ജിയാവ്, എന്നിട്ട് എന്നെ പൊരിക്കാൻ വാ. അയ്യോ പോട്ടെ മോനെ, അവൾ നമ്മുടെ വാവയല്ലേ, വാവ പിച്ചാ നോവില്ലല്ലോ മോളെ. വാവ വാവ വന്നിക്കണം. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും പഠിച്ച് ജഡ്ജിമാരാവ. അപ്പൊ അച്ഛന് ഹാപ്പി ആയില്ലേ? കഴിക്കും കഴിക്കും. സുധീർ സാർ ഉറങ്ങിയോ? സുധീർ സാറേ, ദാസനാന്ന് തോന്നുന്നു, പോയി കഥ തുറക്കുമോണേ. ഭക്ഷണം കഴിച്ചാ? ഇല്ല സാർ, കഴിച്ചു. ദാസേട്ടാ, ജാനകി എവിടെ? അവളോട് നാളെ നേരത്തെ ഇറങ്ങാൻ പറയണോട്ടോ. ജാനകി കാരണം ഇന്നും താമസിച്ചാ സ്കൂളിൽ എത്തുന്നത്. അതെങ്ങനെ അമ്മൂസേ, വീട്ടിലെല്ലാ ജോലി അവള് തന്നെ ചെയ്യുന്നത്. അമ്മയെ കൊണ്ട് ഒരു ജോലി പോലും അവള് ചെയ്യിക്കത്തില്ല. പിന്നെങ്ങനെ സമയത്തിനും കാലത്തിനും പോവാനാ? പറഞ്ഞാലൊട്ടും കേൾക്കത്തുമില്ല. എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ലായിരുന്നു, എല്ലാം ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങൾക്കൊരു അമ്മ ഇല്ലാതായി പോയി. നാളെ മുതൽ ഈ വീട്ടിലെ എല്ലാ ജോലിയും അമ്മൂസ് ചെയ്യുന്നു. എന്താണ് കുട്ടാ? അല്ലതാ സാർ, ടോർച്ചുമായിട്ട് നീ എങ്ങോട്ടാ? അപ്പൊ സാറ് മറന്നോ, നാളെ അല്ലെ കരുണന്റെ മോടെ കല്യാണം, ഒന്നവണം വരെ ഒന്ന് പോണം. ഓ, ഞാനതങ്ങ് മറന്നു. ദാസം പോയിട്ടോ? അപ്പൊ സാറില്ലേ, പിള്ളേരെ തനിച്ചാക്കി ഞാൻ അങ്ങനെ വരാനാ? അതും ശരിയാ സാറേ, എങ്കിലും അച്ഛനും മക്കളും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ ഇറങ്ങുവാ. മക്കളെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എൻ്റെ സുന്ദരി കുട്ടിക്ക് ഞാൻ നൽകുന്ന പ്രണയപുഷ്പമാണിത്. അയ്യോ പതിയെ 7 ദിവസത്തിന് വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നത്. എനിക്ക് പേടിയാവുന്നു ഷൈജേട്ടാ, മതി പൊക്കോ. എന്നെ കണ്ടില്ലേ, ഞാനും കണ്ടില്ലേ, പൊയ്ക്കോളൂ പ്ലീസ്. ഇല്ല, ഈ സുന്ദരിക്കുട്ടി വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. കാത്തുവെച്ച സ്വപ്നമെല്ലാം കാവലായി, കണ്ണിൽ കണ്ട കനവെല്ലാം ചാരമായി, മനസ്സേ മേരിയും കനലിൽ വഴിയെവിടെ പറയൂ. കാത്തുവെച്ച സ്വപ്നമെല്ലാം കാവലായി, ഞാനിപ്പോൾ പറഞ്ഞത് ശരിയായില്ലേ? പിന്നെ നോക്കാം, ഒന്ന് വേഗം വാ. കുഴപ്പമായോ? അയ്യോ, ഈ വാതിലാരും തുറന്നിട്ടേ പോ. അയ്യോ, ആരാടാ നീ? എന്താണ് ഈ അസമയത്ത് നിനക്ക് അവിടെ കാര്യം? ഞാൻ ഇവിടുത്തെ അമ്മൂനെ കാണാൻ. ഈ പാദരാത്രിയാണോ നീ അമ്മൂനെ കാണാൻ വരുന്നത്? അതിന് തനിക്കെന്താ? താനാരാ അവളുടെ? എടാ ചക്ക, ഇവിടെ കിടന്ന് വിളച്ചു കിടക്കില്ല കേട്ടോ. ഞാൻ കണ്ടത് നിന്റെ ഭാഗ്യം. വേറെ വല്ല സദാചാരക്കാരാണ് നിന്നെ കണ്ടിരുന്നെങ്കിൽ നിന്നെ പഞ്ഞി കിട്ടാനും. ചേട്ടാ വിട്, വിടേട്ടാ, എനിക്ക് നീ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷെ ഈ വീട്ടിൽ നിന്റെ മേലെ കണ്ടുപോയത്. അമ്മയില്ലാതെ വളർന്ന 2 മക്കളുള്ള വീടാ, അവർ സന്തോഷമായിട്ട് കഴിയുന്ന സ്ഥലമാണ്. അവിടെ കയറി നീ പൊക്കത്തിൽ കാണിച്ചോണ്ടല്ലോ നിന്നെ കൊന്നുകളെ. പൊക്കോ, പോടാ നീ. ഒരു കാമുകൻ ഉള്ള കെട്ടും പോയി. അമ്മൂസേ, മോളെ അമ്മൂസേ. എന്താ അച്ഛാ, അച്ഛൻ വിളിച്ചായിരുന്നോ? മോള് നീ വന്നേ. എന്താ അച്ഛാ, എന്തു പറ്റി? അല്ല, അച്ഛൻ എന്തെങ്ങനെ വേർതിരിക്കുന്നേ? മോൾ ഉറങ്ങിയില്ലേ? ഇല്ല, അല്ലല്ല, ഉറങ്ങിയതാ. അച്ഛന്റെ വിളിയേട്ട് എഴുന്നേറ്റ് വന്നതാ. അച്ഛൻ ഉറങ്ങിയില്ലേ? ഉറങ്ങി മോളെ. അച്ഛനൊരു സ്വപ്നം കണ്ടു, അപ്പ തുടങ്ങിയതാ വല്ലാത്തൊരു ഭയം. എന്താ അച്ഛാ സ്വപ്നം? ഒരു ദുർസ്വപ്നം, ഒരിക്കലും കാണാൻ പാടില്ലാത്ത സ്വപ്നം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സ്വപ്നം. അച്ഛനെന്തോ പേടിയാവുന്നു മോളെ. അച്ഛാ, അത് സ്വപ്നമല്ലേ? അല്ല മോളെ, അത് സ്വപ്നമല്ല. മോക്കറിയാവോ, എനിക്ക് 32 വയസ്സുള്ളപ്പോഴാ നിങ്ങളുടെ അമ്മ എന്നെ വിട്ടുപോകുന്നു. പലരും പറഞ്ഞു, പലരും നിർബന്ധിച്ചു മറ്റൊരു വിവാഹം കഴിക്കാൻ. പക്ഷേ ഞാനത് ചെയ്തില്ല. പെറ്റമ്മയേക്കാളാവില്ല മറ്റൊരമ്മ എന്നുള്ള ഉത്തമ ബോധ്യവും എൻ്റെ മക്കൾക്ക് മറ്റൊരാളിൽ നിന്നൊരു ദുഃഖവും ഉണ്ടാവരുതെന്നുള്ള വാശിയും കാരണം ഞാനത് ഉപേക്ഷിച്ചു. 32 വയസ്സ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിതം തുടങ്ങുന്ന പ്രായമാണ്. എന്നിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സ്നേഹിച്ചു. ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഞാൻ നിങ്ങൾക്ക് തന്നു, ഇല്ലേ? അച്ഛാ, ഇപ്പൊ എന്താ ഉണ്ടായത്? നമ്മുടെ അനുക്കുട്ടൻ, അവൻ നല്ലവനാ. അവൻ എല്ലാ വിഷമങ്ങളും അറിഞ്ഞു ജീവിക്കുന്നവനാ. അവൻ മോളേക്കാൾ 2 വയസ്സിന് മൂത്തതാ. പക്ഷേ ഇപ്പൊ തോന്നുക മോളാണ് അനുക്കുട്ടനേക്കാൾ ഒരുപാട് വളർന്നതെന്ന്. സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കത്തക്കതായി മോള് വളർന്നു. എന്താ ഇപ്പൊ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്കെന്താ പേടിയാവുന്നു. മോളെ, മോളിപ്പോ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോളെപ്പോലുള്ള കുട്ടികളിപ്പോൾ പഠിത്തത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. പഠിക്കുക, നല്ല വിദ്യാഭ്യാസം നേടുക, നല്ല അറിവ് നേടുക, നല്ല ഭാവി ഉണ്ടാക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. എന്നിട്ടാവണം എല്ലാം. പിന്നെ മോൾക്ക് എന്തും ചെയ്യാം. ഉറ്റ പങ്കാളിയെ കണ്ടെത്താം, സ്നേഹിക്കാം, വിവാഹം കഴിക്കാം. അതിനൊരു മാതാപിതാക്കളും തടസ്സം നിൽക്കില്ല. ഈ ഞാനും നിൽക്കില്ല. മനസ്സ് നേറുകയാണ് മോളെ. എന്ത് ചെയ്യണമെന്നറിയില്ല. മനസ്സിൻ്റെ നീതിപീഠത്തിൽ പ്രതിയാരാണെന്നോ വാദിയാരാണെന്നോ തിരിച്ചറിയാൻ വയ്യാതെ, എന്തു വിധി പറയണമെന്നറിയാതെ കുഴയുകയാണ് മോളെ. അച്ഛാ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? മോളെ, നമ്മുടെ ഒരു കൊച്ചു കുടുംബമാണ്. ഞാനും മോളും മോനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അവിടെ നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ആ സന്തോഷ ജീവിതത്തിലേക്ക് അറിയാതെ പോലും ഒരു തീരാ ദുഃഖം കടന്നു വരരുത്. അങ്ങനെ വന്നാൽ നമ്മുടെ കുടുംബം തകരും, നശിക്കും. അങ്ങനെ സംഭവിച്ച ഈ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അച്ഛൻ മാത്രമല്ല, മോളും മോനും പിന്നെ ഈ ഭൂമിയിലേ ഉണ്ടാവില്ല. മോളച്ഛനാണ് ഈ പറയുന്നത്. സോറി അച്ഛ. മോൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. ക്ഷമിക്കച്ച. ഇനി ഒരിക്കലും ഞാനീ തെറ്റ് ആവർത്തിക്കില്ല. പ്ലീസ് അച്ഛ, സോറി. എന്താച്ചാ? എന്താ അമ്മൂസേ? അമ്മൂസ് നിനക്കറിയണേ? ഒന്നുമില്ല മോനെ. അച്ഛനും അമ്മൂസും ഒരുമിച്ച് ഒരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം. ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. വീണ്ടും ഉണരുന്നു കഥന. അനുഭൂതികൾ അകത്ത് അലയുതീർക്കും